CPO, Woman CPO exam holder, revision event, Bangalana, number channel, Edithon Dinu. Upon Barnagana, Bathu, Karin Lana, number of Okundana, Pinata video in the number, Barnagana, Beather the Lana, number syllabus, Korche, Barnagana, Beather the Kodurunda, other number of Padigan, Urupai to our Bathu, the Namakur market, Gitaniana, Barnagana, Beather the Lana, Padigana, but Barnagana, Beather the Pantapeta, by Indian Barnagana, Parayan, the Baga, Vetrayan, Chochulana, Bagam, Idibadan, Baga, Idibadan, Barnagana, Beather the Kurche, Parayana, Baga. Article Munuti Arvati Etan, Article Munuti Arvati Etan, Barnagana Beda the Kurchiparina, Article Norna, Munuti Arvati Etan. Either the Ajit in the Barnagana Beda the and the Ashen Kadamadrikin, the Deshna Frikil in the Pitangarilla, Bayside the Marnirikia. Other than number Indian Barnagana Adima Beda the Varshon Varanda, Ayrathi Tolarti, Anbati on the Lana, Ayrathi Tolarti, Anbati on the Lana, Indian Barnagana Adima to Beda the Edda. നമുക്ക് മൂന്ന് രീതിയിലാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി എന്ന് സാധിക്കുന്നത്. ആദ്യത്തത് പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷം. ആദ്യത്തത് പാർലമെന്റിന്റെ സ്പെഷ്യൽ മജോറിറ്റി. രണ്ടാമത്തത് പാർലമെന്റിന്റെ സ്പെഷ്യൽ മജോറിറ്റി പ്ലസ് പകുതിയിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ അംഗീകാരം. ഈ മൂന്ന് രീതിയിലാണ് നമുക്ക് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് ഈ
1976 42 ഭരണഘടനാ ഭേദഗതി അറിയപ്പെടുന്നതാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം ഈ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് 1977 ജനുവരി 3 നമ്മുടെ വർഷം ഭരണഘടനാ ഭേദഗതിയുടെ വർഷം 76 എന്ന് പറയെങ്കിലും നിലവിൽ വന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എഴുതേണ്ടത് 1977 ജനുവരി 3 എന്നാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി ആയിരുന്നു ആ ഒരു സമയത്ത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നമുക്ക് 42 ഭരണഘടനാ ഭേദഗതി വന്നത്? സ്വരൺസിംഗ് കമ്മിറ്റിയാണ് കേട്ടോ. ആ കാര്യങ്ങളോട് ഓർത്തിരിക്കുക. സ്വരൺസിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 42 ഭരണഘടനാ ഭേദഗതി വന്നത്. അതുപോലെ തന്നെ ഒരേ ഒരു തവണ മാത്രമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അമെൻഡ് ചെയ്തിട്ടുള്ളത്. അത് ഈ പറയുന്ന 42 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഒരേ ഒരു തവണ മാത്രമാണ്. അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. 3 മാറ്റങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉണ്ടായത് ഈ ഒരു അമെൻമെന്റിലൂടെ. ആ ഒരു കാര്യങ്ങൾ നോക്കുക. പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര എന്നതിന് ശേഷം സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി. അതായത് രണ്ട് വാക്കുകളാണ് ആഡ് ചെയ്തത്, സ്ഥിതി സമത്വം എന്നും മതേതരത്വം എന്നും. അപ്പൊ ഈ രണ്ട് വാക്കുകളാണ് ഈ ഒരു ഭാഗത്ത് ആഡ് ചെയ്തത്. അതുപോലെ തന്നെ അടുത്ത് നോക്കാം, രാഷ്ട്രത്തിന്റെ ഐക്യം എന്നുള്ള ഭാഗത്ത് നിന്ന് ഒരു ചെറിയൊരു മാറ്റം വരുത്തി രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും. അങ്ങനെ ഇവിടെ അഖണ്ഡത എന്നൊരു വാക്കും കൂടെ കൂട്ടിച്ചേർത്ത്. അങ്ങനെ ടോട്ടൽ 3 വാക്കുകളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തത്. അത് കൂട്ടിച്ചേർത്തത് ഇങ്ങനെയാണ്, ഈ രണ്ട് ഭാഗങ്ങളിലായിട്ടാണ്. ഈ പറയുന്നിടത്ത് പരമാധികാര സ്ഥിതി സമത്വം 1, മതേതരം 2, പിന്നെ ജനാധിപത്യ റിപ്പബ്ലിക്ക് ആ ബാക്കിയുള്ള കാര്യങ്ങൾ, പിന്നെ രാഷ്ട്രത്തിന്റെ ഐക്യം എന്നുള്ളിടത്താണ്, അവിടെ ഐക്യവും അഖണ്ഡതയും. അങ്ങനെ 3 വാക്കുകളാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ആഡ് ചെയ്തത് 42 ഭരണഘടനാ ഭേദഗതി പ്രകാരം. ഓക്കെ, അടുത്തത് നമ്മൾ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ആഡ് ചെയ്തത് 42 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ. അതിന്റെ ഭാഗം എന്ന് പറയുന്നത് 4A. 4A മൗലിക കടമകൾ ഈ കൂട്ടിച്ചേർത്ത് 42 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ട്രൈബ്യൂണൽസിനെ കുറിച്ച് പറയുന്ന ഭാഗം 14A ആഡ് ചെയ്തത് ഈ പറയുന്ന 42 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അതിനകത്ത് ഒരു രണ്ട് ആർട്ടിക്കിളുകൾ വരുന്നുണ്ട്. ഏതാണ്? 323A 323B. 323A എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസിനെ കുറിച്ച് പറയുന്നതാണ്. അതുപോലെ തന്നെ 323B എന്ന് പറയുന്നത് മറ്റ് ട്രൈബ്യൂണൽസിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളും ഈ പറയുന്ന 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തതാണ്. മൗലിക കടമകൾ ആഡ് ചെയ്തെന്ന് പറഞ്ഞ 42 ഭരണഘടനാ ഭേദഗതി പ്രകാരം ആഡ് ചെയ്ത മൗലിക കടമകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 10 കേട്ടോ. 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ ആഡ് ചെയ്ത മൗലിക കടമകൾ എത്രയാണെന്ന് ചോദിച്ചാൽ 10 പക്ഷേ ഇപ്പോൾ നിലവിൽ എത്ര എണ്ണം ഉണ്ട്? 11 കേട്ടോ, 11. അതുപോലെ തന്നെ നമ്മുടെ ലോക്സഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളുടെയും കാലാവധി 5 നിന്ന് 6 മാറ്റിയത് ഈ പറയുന്ന 42 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇത് പിന്നീട് ഈ 6 നിന്ന് 5 ആക്കിയിട്ടുണ്ട്. 44 ഭരണഘടനാ ഭേദഗതി 1978 പ്രകാരം ഇത് തിരിച്ചാക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, 5 നിന്ന് 6 ആക്കിയത് ഏത് ഭരണഘടനാ ഭേദഗതിയാണ്? 42. നേരെ തിരിച്ചാക്കിയത് 44. ഓക്കെ,
അടുത്ത പോയിന്റ് പറഞ്ഞത് ഇന്ത്യയുടെ ഒരു ഭാഗത്ത് മാത്രമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകിയത് ഈ പറയുന്ന 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ആ കാര്യം കൂടെ നോട്ട് ചെയ്ത് നോക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഈ 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് 5 കാര്യങ്ങൾ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. 5 കാര്യങ്ങൾ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് 5 കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. ആ 5 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ 5 എണ്ണത്തിൽ ഒന്നാണ് വനം. വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, പിന്നെ വരുന്ന വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം. 5-ാമത് പറഞ്ഞാൽ സുപ്രീം കോടതി, ഹൈക്കോടതി ഒഴികെയുള്ള മറ്റു കോടതികളുടെ ഭരണ സമ്പ്രദായം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഏത് പ്രകാരം? 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മൾ മാറ്റിയിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഓർത്തു വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ഒരു 3 ആർട്ടിക്കിളുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം കൂടി ഈ 42-ാം ഭരണഘടനാ ഭേദഗതിയിൽ വരുന്നതാണ്. ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇതിനെ 42-ാം ഭരണഘടനാ ഭേദഗതിയെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഏകദേശം എല്ലാ ഭാഗത്തും ഓരോ രീതിയിലെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇതിനെ അങ്ങനെ അറിയപ്പെടുന്നത്. അപ്പൊ ആ കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം. 39 മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ആഡ് ചെയ്ത ആർട്ടിക്കിളുകൾ ഏതൊക്കെ നോക്കാം. 39A, 43A, 48A ഈ പറയുന്ന 3 ആർട്ടിക്കിളുകളാണ് ഈ പറയുന്ന മാർഗനിർദ്ദേശ തത്വങ്ങളിലകത്ത് ഈ 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആഡ് ചെയ്തിട്ടുള്ളത്. 39A എന്ന് പറഞ്ഞാൽ തുല്യനീതി, സൗജന്യ നിയമസഹായം. 43A എന്ന് പറഞ്ഞാൽ വ്യവസായങ്ങളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. അതുപോലെ 48A എന്ന് പറഞ്ഞാൽ വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം. ഈ 3 ആർട്ടിക്കിളുകളാണ് നമ്മൾ ഈ പറയുന്ന നിർദ്ദേശ തത്വങ്ങളകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഏത് പ്രകാരം? 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കുക. 1-2 കാര്യങ്ങളും കൂടിയുണ്ട്, അതും കൂടെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഈ ഒരു ഭാഗത്തും നമുക്ക് ഉറപ്പായിട്ടും ഒരു മാർക്ക് ചോദിക്കുന്നതാണ്. ഇതിന് പുറത്തുനിന്നും അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏതാ 42-ാം ഭരണഘടനാ ഭേദഗതി അല്ല, നമുക്ക് 44 ഉണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്നിടത്തുനിന്ന് ഉറപ്പായിട്ടും നമുക്ക് മാർക്ക് ലഭിക്കുന്നതാണ്. ഈ ഭരണഘടനയുടെ പ്രത്യേകത നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് 8 മാർക്ക് കിട്ടും. 8-ൽ കൂടുതൽ മാർക്കിന് ചോദിച്ചെങ്കിലേ ഉള്ളൂ, നമുക്ക് തീർച്ചയായിട്ടും അത്ര മാർക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ അത്ര ഇമ്പോർട്ടൻസിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം, സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം ഒരു പ്രാവശ്യത്തേക്ക് 6 മാസം എന്നുള്ളതിൽ നിന്ന് 1 വർഷത്തേക്കാക്കി. കേട്ടോ, ആ കാര്യം ഓർത്തു വെക്കേണ്ടതാണ്. അതായത് 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഒരു സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണം ഒരു പ്രാവശ്യത്തേക്ക് 6 മാസം എന്നുള്ളത് 1 വർഷം എന്നാക്കി. അത് ഈ പറഞ്ഞ 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അപ്പൊ ആ കാര്യം. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഗുരുതരമായ ക്രമസമാധാനം നേരിടുന്നതിനായി സംസ്ഥാനങ്ങളിൽ കേന്ദ്രസേനയെ വിന്യസിക്കാം എന്ന് പറഞ്ഞത് ഈ പറയുന്ന 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം വന്നൊരു കാര്യമാണ്. അതായത് എന്തെങ്കിലും ഗുരുതരമായ കാര്യങ്ങൾ സംസ്ഥാനങ്ങളിൽ നടക്കുകയാണെങ്കിൽ അവിടേക്ക് കേന്ദ്രസേനയെ വിന്യസിക്കാം എന്ന് വന്നത് ഈ പറയുന്ന 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ആ കാര്യം കൂടെ ഈ കൂട്ടത്തിൽ നോട്ട് ചെയ്ത് വെക്കുക. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ വെട്ടിക്കുറച്ച്, അതായത് റിട്ടുകൾ വെട്ടിക്കുറച്ച ഒരു ഭരണഘടനാ ഭേദഗതിയാണ് 42-ാം ഭരണഘടനാ ഭേദഗതി. ഇത് പിന്നീട് അടുത്ത നമുക്ക് 44-ാം ഭരണഘടനാ ഭേദഗതിയിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളും കൂടി ഈ ഒരു ഭാഗത്ത് വരുന്നതാണ്. പ്രധാനമായിട്ടും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. 42-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നമുക്കപ്പോൾ ബാക്കിയുള്ള അമെൻമെന്റ്സ് കൂടെ നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഏതായാലും എല്ലാം കൂടെ ഒറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനാണ് നോക്കുന്നത്. മാക്സിമം നമുക്ക് റിവിഷൻ ചെയ്ത് പോകണം. ഒരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഉപകാരപ്പെടണം. ആ രീതിയിൽ മാത്രമേ ഞാൻ ക്ലാസുകൾ പോലുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടണം. അതുപോലെ തന്നെ പെട്ടെന്നൊരു റിവിഷൻ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നോക്കണമെങ്കിൽ ഈ ഒരു വീഡിയോ ജസ്റ്റ് നോക്കിയാൽ മതി. എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്.